പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും, അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവൂ. ഇന്നിപ്പോ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂർ പൂരം കലക്കി എന്ന ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരുന്നു. ഉന്നയിച്ചതിന് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി ജി പി തലത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച വന്നിട്ടുണ്ട്. എന്താണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു വിഷയത്തിൽ അദ്ദേഹം എടുക്കുന്ന സമീപനമെന്ന് ബോധ്യപ്പെടുത്തുന്ന വിവരം? എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിവാദ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം. എന്തിന് ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിഷയത്തിലാണ്. നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, സർക്കാർ അത് പൂഴ്ത്തിയെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഒരു കാര്യം, ഈ വലിയ വിലയിരുത്തൽ നടത്തുന്ന വിദഗ്ധ മാപ്രകൾ അറിയാത്തതാണോ മനസ്സിലാക്കാത്തതാണോ എന്നറിയില്ല. കേരളത്തിൽ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ, വിജിലൻസ് ആയിക്കോട്ടെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ, ഇതിലെ മൂന്നിലേക്കും പ്രത്യേകിച്ച് നിയമനമല്ല. കേരള പോലീസിൽ ജോയിൻ ചെയ്യുന്നവരാണ് ഈ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ചുമതല നൽകുന്നത്. ആ ചുമതലയിൽ ഇരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഇത് വിജിലൻസിന്റെ ആയിക്കോട്ടെ, ഇന്റലിജൻസിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ ആയിക്കോട്ടെ, ഉന്നത തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് വിധേയത്വമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അത്തരം കാരണങ്ങൾ കൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വിജിലൻസ് റിപ്പോർട്ടായിക്കോട്ടെ ഇത് മുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ആരോപണമായി ഉയർന്നു വരുമ്പോൾ, അതിൽ ശ്രദ്ധ പതിയുമ്പോൾ, ആ വിഷയത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചാൽ പിടിക്കപ്പെടുമെന്ന് തിരിച്ചറിയുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും യഥാർത്ഥ റിപ്പോർട്ട് കൊടുക്കാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിതരാകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡി ജി പി നേരിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ എ ഡി ജി പിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഈ പറയുന്ന വിഭാഗക്കാർ ഒന്നും മുക്കാൻ തയ്യാറാകില്ല. അങ്ങനെ മുക്കിയെന്ന് ബോധ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും ജോലി കട്ടപ്പുറത്താകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പലരും ഭയപ്പെട്ട് ചിലപ്പോൾ യഥാർത്ഥ റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തിനാണ് ആർ എസ് എസ് നേതാക്കളായിട്ടുള്ള രാം മാധവനോടും ഒപ്പം ഹൊസബുളയോടും ഇദ്ദേഹം അടുത്തടുത്ത ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുശേഷം തീരുമാനിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ അടുത്ത കാലത്താണ് ആർ എസ് എസ് എന്ന സംഘടനയിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാംസ്കാരിക സംഘടനയെന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാമെന്നുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റിന് ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നതിന് പരിമിതിയുണ്ടാകും. കാര്യം, നടപടിക്ക് ശുപാർശ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടത്. അപ്പോൾ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കേന്ദ്ര സർക്കാർ വലിയ നടപടി എടുക്കുമെന്നാണോ? ചെയ്യാൻ പറ്റും. അന്വേഷിച്ച് കൃത്യമായി അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. അതെങ്ങനെയും മാറ്റാവൂ? അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം തന്നെയാണ്. അതേ പിണറായി ചെയ്തോളൂ, പറഞ്ഞ വാക്ക് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സ്വിച്ചിട്ടതുപോലെ നടത്തണമെന്ന് പറയുന്നത് ഒരു മികച്ച ഭരണാധികാരിക്കോ നല്ലൊരു ഭരണ സംവിധാനത്തിനോ ചേർന്ന പരിപാടിയല്ല. അതിന് അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ അതിന് അതിൻ്റേതായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട് എന്ന് മാത്രമാണ് ആ വെപ്രാളക്കാരോടും ആ വെപ്രാളപ്പെടുത്തുന്ന മാധ്യമങ്ങൾ, അവർക്ക് വാർത്താ കച്ചവടം മാത്രമാണ് ലക്ഷ്യം, സർക്കാരിനെ ഇകഴ്ത്തുക മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് പിണറായി വിജയൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു എ ഡി ജി പിക്കെതിരെ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന പദവിക്ക് സ്വാഭാവികമായി ഇളക്കം തട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.